കൊച്ചിയിലെ ഹോട്ടലിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വിദ്യാർത്ഥികളുടെ പരസ്യ മദ്യപാനം. ഇടപ്പള്ളി മരോട്ടിച്ചാലിലെ താൾ റെസ്റ്റോറന്റിലാണ് സംഭവം ഉണ്ടായത്. ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥികൾ അക്രമാസക്തരായി. ഭക്ഷണത്തിൽ വിദ്യാർത്ഥികൾ മണ്ണുവാരിയിട്ടു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആറ് പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഇടപ്പള്ളി മരോട്ടിച്ചാലിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. സംഘത്തിൽ 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നതിനാൽ ജീവനക്കാർ അവർക്ക് ഫാമിലി ടേബിൾ നോക്കി. ഭക്ഷണം കഴിക്കുന്നതിനിടെ ബാഗിൽ നിന്ന് മദ്യക്കുപ്പുകൾ പുറത്തെടുത്ത് കഴിക്കാൻ തുടങ്ങി. ജീവനക്കാർ കണ്ടതോടെ ചോദ്യം ചെയ്തു. വീട്ടിൽ നിന്ന് മദ്യപിക്കാനുള്ള സൗകര്യമില്ല, അത് അലൗഡ് അല്ല. ഫുഡ് കഴിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. മദ്യപിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഇഷ്യൂസ് ആയിപ്പോയി. ഭരണി മിഠായി ഭരണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മമാർ പൊട്ടിച്ചു. പൈസ തന്നില്ല അവർ. അവർ ഇറങ്ങിപ്പോയി. അപ്പം നമ്മൾ സംഘർഷം കഴിഞ്ഞു, ഇഷ്യൂസ് കഴിഞ്ഞു എന്ന് വെച്ചു. എന്നാൽ അരമണിക്കൂറിന് ശേഷം 10 വിദ്യാർത്ഥികളുമായി അവർ വീണ്ടും എത്തി. ഹോട്ടൽ ജീവനക്കാരോട് കയർത്ത സംഘർഷമായി. പിന്നെയും ഇഷ്യൂസായി. കഴിച്ചതിൻ്റെ ഭക്ഷണം പൈസ എന്നാന്നും പറഞ്ഞിട്ട് ക്യാബിലേക്ക് പൈസ വലിച്ചെറിഞ്ഞു. അവർ എന്നെ പൈസ റിട്ടേൺ എടുക്കുകയും ചെയ്തു. വീണ്ടും ഇഷ്യൂസായി. ഞങ്ങൾക്ക് ഭക്ഷണം തരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ഇഷ്യൂസായി. അങ്ങനെ സംഘർഷം തുടങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പുറത്തേക്ക് പിന്നെ അവർ പുറത്തേക്ക് നമ്മൾ തള്ളി മാറ്റിയിട്ടു. അതിനുശേഷം അവർ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് കുറേ കല്ലും മണ്ണുമൊക്കെ എൻ്റെ അകത്തേക്ക് വാരിയിട്ടു. നമുക്കറിയാം, കണ്ടാൽ അറിയാം, ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചണാണത്. അവിടെ ചൈനീസ്, ഇവിടെ നിക്കാല, അവിടെ ഷവർമ ജ്യൂസ് എല്ലാം. എൻ്റെ ആ ചെളി മുഴുവൻ എൻ്റെ അകത്തേക്ക് വാരിയിട്ടു. ആ ഫുഡ് മുഴുവൻ നമ്മൾ വേസ്റ്റിക്കളും. അതുകൊണ്ട് 10,000 രൂപ നഷ്ടം ആ വകുപ്പിൽ തന്നെ നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് തൃക്കാക്കര പോലീസ് എത്തി 3 പ്രതികളെ പിടികൂടി. കോഴിക്കോട് സ്വദേശികളായ ആഷിഖ്, ഇസ്മായിൽ, മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും കഞ്ചാവും കണ്ടെടുത്തു. കൊച്ചിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ. ഹോട്ടലുടമയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് മറ്റ് വിദ്യാർത്ഥികളെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.